നമസ്കാരം. മലയാള ഫാർമസി ഹെൽത്തി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഔഷധ വൈദ്യൻ. ഞാൻ തേങ്ങ, ഇളനീര് ഇത് സംബന്ധിച്ചിട്ട് വിശദീകരിച്ചു കൊണ്ട് മൂന്ന് വീഡിയോകൾ വന്നു. അതിൻ്റെ നാലാമത്തെ വീഡിയോയാണിത്. അതായത് നമ്മുടെ 15-ാമത്തെ എപ്പിസോഡാണിത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കാണുന്നുണ്ട്, അത് സന്തോഷമുണ്ട്. തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരിക്കണം. നമുക്കിവിടെ ഇളനീരുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതൽ വിശദീകരിച്ച് സംസാരിക്കാനുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മുഴുവൻ കേൾക്കാനും കൂടി സന്മനസ് കാണിക്കണം. എന്നാൽ മാത്രമേ നിങ്ങളുടെ അറിവ് പൂർണ്ണമാവുള്ളൂ. അതായത് ഇളനീര് നമ്മുടെ കോളറ എന്ന രോഗമുണ്ട്. പൊതുവേ നമുക്ക് ഈ കോളറ പിടിപെട്ടിട്ട് ലൂസ് മോഷനായിട്ട് മലം പോകുന്നതും ഒപ്പം തന്നെ അത് നമുക്ക് ഛർദിയും ഉണ്ടാവും. ഇത് ശരീരത്തിന് ആവശ്യമായ ജലാംശം നഷ്ടപ്പെട്ടിട്ട് നിർജലീകരണം, ഡീഹൈഡ്രേഷൻ എന്നൊരു സംഭവം കൂടി ഉണ്ടാവുന്നുണ്ട്. ഇതിന് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു 8-12 ഔൺസ് ഇളനീരും 1 ടീസ്പൂൺ നാരങ്ങനീരും ചേർത്തിട്ട് നമ്മൾ കുടിക്കാൻ കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു കോളറയ്ക്ക് ഫലപ്രദമായൊരു ഔഷധമാണ് എന്ന് IMA ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ 1965-ലും 1966-ലും 1967-ലും എന്ന കാലഘട്ടങ്ങളിൽ ഇറങ്ങിയ ജേർണലുകളിൽ ഇത് പ്രസിദ്ധീകരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഓർക്കേണ്ടതാണ്. അതായത് ഈ ഒരു ഇളനീര് ശരീരത്തിലെ സൾഫ ഡ്രഗ്സുകൾ, അത് നമ്മൾ ആൻറ്റിബയോട്ടിക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന സൾഫ ഡ്രഗ്സുകളുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കും. ഇത് മൂത്രം വഴി പുറന്തള്ളാൻ വേണ്ടിയിട്ട് നല്ലൊരു യൂറിനറി പാസേജ് സൃഷ്ടിക്കാനും കൂടി ഇളനീർ സാധ്യമാകുമെന്ന് മനസ്സിലാക്കുക. ഇത് കൂടാതെ ടൈഫോയിഡ്, വസൂരി, ചിക്കൻ പോക്സ് മാത്രമല്ല 5-ാം പനി, അതിസാരം, ന്യൂമോണിയ, ആസ്തമ, ഗർഭാശയത്തിലെ ഗർഭിണികൾക്കുണ്ടാകുന്ന ഛർദി, ഒപ്പം തന്നെ സർജറിക്ക് ശേഷം ഉണ്ടാകുന്ന നമ്മുടെ ശാരീരികമായ ക്ഷീണത്തിനും ഈ ഒരു ഇളനീര് കൊണ്ടുള്ള പ്രയോഗം കൊണ്ട് സാധ്യമാവുമെന്ന് മനസ്സിലാക്കുക. ഈ ഇളനീര് കൊണ്ട് നമ്മൾ മുഖം കഴുകുകയാണെങ്കിൽ മുഖക്കുരു, ബ്ലാക്ക് ഹെഡ്സ്, അത് കറുപ്പ് ഡോട്ട് ഡോട്ടായിട്ട് നമ്മുടെ മുഖത്തുണ്ടാവുന്നത്, അകാലത്തിലുണ്ടാവുന്ന ചുളിവുകൾ, മുഖം വരൾച്ച എന്നിവ മാറും. അതായത് 1 ഗ്ലാസ് ഇളനീര് അതിൽ 1 ടേബിൾ സ്പൂൺ തേനും ചേർത്തിട്ട് കൊടുക്കുകയാണെങ്കിൽ നാഡി ബലക്ഷയത്തിന് ഫലം ചെയ്യും. ഇത് കാസശ്വാസത്തിലും മലബന്ധത്തിലും ഫലം ചെയ്യുമെന്ന് മനസ്സിലാക്കുക. ഇളനീര് നമ്മൾ അതിൻ്റെ ഇളയ കാമ്പ് അത് 1 ഗ്ലാസ് ഇളനീര് കൽക്കണ്ടവും 1 കൽക്കണ്ടവും 1 ഏലക്കായും ഇവ ചേർത്തിട്ട് 1 നേരം വീതം കൊടുത്താൽ നെഞ്ചുവേദന, ശ്വാസകോശ വരൾച്ച, അതായത് നമ്മൾ പൊടിപടലങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ അത് നമ്മളെ ശ്വാസകോശത്തിൽ കടന്നിട്ട് അതുണ്ടാകുന്ന വരൾച്ചക്കും അത് തന്മൂലമുണ്ടാവുന്ന വിട്ടുമാറാത്ത ചുമക്കും, ഇത് മാത്രമല്ല ഉറക്കക്കുറവിനും ഗ്യാസ്ട്രിക് അൾസറിനും എന്നിവയും ഗുണം ചെയ്യുമെന്ന് മനസ്സിലാക്കുക. 1 പിടി പച്ചരി അത് ഇളനീര് മുഖം വെട്ടി അതിൽ ഇട്ട് വെക്കുക. തുടർന്ന് നമ്മൾ രാവിലെ അതെടുത്തിട്ട് ആ അരി എടുത്തിട്ട് നല്ലോണം അരച്ച് പേസ്റ്റാക്കിയിട്ട് ഇത് 3-4 ദിവസം നമ്മൾ പുരട്ടുകയാണെങ്കിൽ കൈകാൽ വെടിച്ചൽ, അതായത് പൊളി തോല് പൊളിഞ്ഞു പോകുന്ന കേസുകൾ, മുഖക്കുരുവിനും വരണ്ട ചുറിച്ചിലുകൾ, അതായത് ഡ്രൈ ആയിട്ടുള്ള ഇച്ചിങ് എന്ന് പറയാം, എക്സിമ എന്ന രോഗത്തിലും തൊലിക്ക് നിറം വാങ്ങുന്ന അസുഖങ്ങളിലും ഫലം ചെയ്യുമെന്ന് മനസ്സിലാക്കാം. നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങളെല്ലാവരും കാണുന്നുണ്ട്, അത് സന്തോഷം നൽകുന്നുണ്ട്. നിങ്ങളത് മറ്റുള്ളവർക്കും കൂടി അത് ഷെയർ ചെയ്യാനും ഒപ്പം നിങ്ങൾ അത് സബ്സ്ക്രൈബ് ചെയ്യാനും ആവശ്യപ്പെടുക. ഈ ഒരു ചാനലിൽ നിങ്ങൾ വളർത്തിക്കൊണ്ടുവന്നതിൽ നിങ്ങൾക്ക് ഞാൻ അഭിനന്ദനങ്ങൾ നൽകുകയാണ്. തുടർന്നും നിങ്ങളുടെ അകമഴിഞ്ഞ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നൗഷാദ് വൈദ്യൻ നിർത്തുന്നു. നമസ്കാരം.